അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഓണം റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പ് പായസം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറുപയർ പരിപ്പാണ്. ഇതൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് അങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചരയ്ക്കാണ് വേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നല്ല നെയ്യ് ചേർത്തൊഴുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്തൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് വറുത്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നമ്മൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് കാഷ്നട്ട്സ് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇത് വറുത്ത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻസ് വറുത്തെടുക്കാം. ഇനി നമുക്ക് എള്ള വറുത്തെടുക്കാം. 3 സ്പൂൺ എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എള്ളൊക്കെ ചേർത്തെടുക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പായസത്തിലേക്ക് ഇട്ടു കൊടുക്കാം.
അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.